ഹരേ കൃഷ്ണ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ നമ്മൾ ഇന്ന് ഇസ്കോൺ ബാംഗ്ലൂർ ടെമ്പിളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ മെട്രോ സ്റ്റേഷനിൽ വന്നേക്കുവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിനെ കൂടെ കൊണ്ടാണ് ഇസ്കോൺ ടെമ്പിളിലോട്ട് പോകുന്നത്. അതാണ് ഫ്രണ്ട്, അഞ്ജലിയാണ് പേര്. അവൾ ബീഹാറിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ മെട്രോ വഴിയാണ് പോകുന്നത്. ടെമ്പിളിൽ പോകുന്നതിന് മുന്നേ ഒരു ക്ഷേത്രം കണ്ടു, അവിടെയും കൂടെ കയറിയിട്ട് പോവാന്ന് വിചാരിച്ചു. ഇതാണ് ഇസ്കോൺ ടെമ്പിള്. നല്ല വലുതാ. ആ ലാസ്റ്റ് ഇങ്ങനെ അവിടെ ആ ഭഗവാൻ ഉള്ളത്, ഭഗവാന്റെ അതറാണി ഉള്ളത്. നമുക്കപ്പൊ അങ്ങോട്ട് പോയാലോ. വീഡിയോസ് ഒന്നും എടുക്കാൻ പാടില്ല, പക്ഷെ ഞാൻ എന്റെ മാക്സിമം ശ്രമിക്കാം എടുക്കാൻ വേണ്ടിട്ട്. എല്ലാരെയും കാണിക്കാൻ തിരക്ക് ഉണ്ട് കണ്ടോ, ഒത്തിരി തിരക്കാ ഇവിടെ, എപ്പോഴും തിരക്കാ. ഭഗവാനെ കാണാൻ വേണ്ടിട്ടല്ലേ ഭക്തർ വരാതിരിക്കുവാണ്. ടെമ്പിൾ കാണും ഭഗവാന്റെ ഒരു ഫോട്ടോയും കിട്ടി. Oh.
അപ്പോൾ എല്ലാവരും ഇസ്കോൺ ടെമ്പിളിൽ എൻ്റെ കൂടെ വന്ന ആ ഒരു എക്സ്പീരിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അപ്പോൾ അവസാനമായിട്ട് ശ്രീ വിഷ്ണു ഷോദശ നാമ സ്തോത്രം ഒന്ന് കേട്ടാലോ. ചക്രധരം ദേവം പ്രവാസി ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയസംഗമേ സ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മണിസൂദനം കാനനേ നാദസിംഹം ച പാവകേ ജലശായിനം മധ്യേ വരാഹം ച പർവതേ രഘുനന്ദനം ഗമനേ വാമനം ശൈവ സർവകാര്യേഷു മാധവം. അപ്പൊ നമുക്കിതിന്റെ അർത്ഥം ഒന്ന് നോക്കിയാലോ. ഔഷധേ ചിന്തയേത് വിഷ്ണു, അതായത് ഔഷധം എടുക്കുന്ന സമയം, നമ്മൾ മെഡിസിൻസ് എടുക്കുന്ന സമയം ഭഗവാൻ വിഷ്ണുവിന്റെ നാമം ആലോചിക്കുക. ഭോജനേ ച ജനാർദ്ദനം, അതായത് എന്താ ഭോജനം, അപ്പുറം ഭഗവാന്റെ പ്രസാദം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാൻ ജനാർദ്ദനെയാണ് ആലോചിക്കേണ്ടത്. അടുത്തെന്താ ശയനേ പത്മനാഭം ച, ശയനി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് പത്മനാഭന്റെ നാമം മനസ്സിൽ ആലോചിച്ചിട്ട് ഉറങ്ങുക. ദിവാഹേ ച പ്രജാപതിം, അതായത് എന്താ നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത് ഭഗവാൻ പ്രജാപതിയെ വേണം ആലോചിക്കാൻ. ബുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം, അതായത് എന്താ യുദ്ധത്തിലിരിക്കുമ്പോൾ ചക്രധരം ഭഗവാനെയും നമ്മൾ യാത്ര പോകുമ്പോൾ ത്രിവിക്രമനെയും ഭഗവാനെയുമാണ് ആലോചിക്കേണ്ടത്. നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയ സംഗമേ, അതായത് നമ്മൾ മരണക്കിടക്കയിലാവുമ്പോൾ നാരായണനെയും ഭാര്യയുടെ കൂടെ സമയം ചെലവഴിക്കുമ്പോൾ ശ്രീധരനെയും ആണ് ആലോചിക്കേണ്ടത്. സ്വപ്നേ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം, അതായത് എന്താ നമ്മളെന്തെങ്കിലും ദുസ്വപ്നം കണ്ടെണീറ്റാൽ ഗോവിന്ദനെയും, നമുക്ക് എന്തെങ്കിലും സങ്കടങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ മധുസൂദനെയും ആലോചിച്ചാൽ. എന്നൊക്കെ എന്താ കാട്ടില് നിൽക്കുമ്പോൾ നരസിംഹ ഭഗവാനെയും
നമ്മൾ തീകത്തിക്കാൻ പോകുമ്പോൾ ജലശായനം ഭഗവാനെ ആലോചിക്കുക. എന്നർത്ഥം എന്താ, നമ്മൾ ജലത്തിൽ ഇറങ്ങാൻ പോകുമ്പോൾ വരാഹമൂർത്തിയിൽ പർവ്വതത്തിൽ നിൽക്കുമ്പോൾ രഘുനന്ദനെയുമാണ് ആലോചിക്കേണ്ടത്. മനേ വാമനം ചൈവ സർവകാര്യേഷു മാധവം. അതിനർത്ഥം എന്താ, നമ്മൾ വാമന ഭഗവാനെ എവിടെയെങ്കിലും യാത്ര പോകാൻ വേണ്ടി ഇറങ്ങുകയാണെങ്കിൽ എവിടെ പോകാൻ ഇറങ്ങിയാലും വാമന ഭഗവാനെ ആലോചിക്കുക. പിന്നെ എല്ലാ കേസിലും എല്ലാ ഇപ്പോഴും നമ്മൾ ആരെ ആലോചിക്കണ്ടേ, നമ്മളെ മാധവനെ തന്നെയാണ്. അത്രയേ ഉള്ളൂ ഈ ശ്ലോകത്തിന്റെ അറിയാവോ. ആരാണ് ഭഗവാന്റെ ഈ 16 നാമവും ഉരുവിടുന്നത്? അവരെല്ലാ പാപത്തിൽ നിന്നും മുക്തനായി അവസാനം ഭഗവാന്റെ അടുത്ത്, വിഷ്ണു ഭഗവാന്റെ അടുത്ത് തന്നെ എത്തിച്ചേരുന്നു. പിന്നെ എല്ലാരും എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാ മോളെ ഒരു വർഷം കഴിഞ്ഞു എന്നിട്ട് കണ്ടിട്ടൊന്നുമില്ല, എവിടെ പോയിരിക്കുക, അങ്ങനെയൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിരുന്നു. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും കുറേ പേര് അല്ലാതെ ചോദിച്ചിരുന്നു, അച്ഛൻ എന്താ പറ്റിയേ, കുറഞ്ഞോ, ഇപ്പം എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിന് ഒരു കാര്യം പറയാനുള്ളൂ, അച്ഛൻ 1.5 വർഷം മുന്നേ ഭഗവാന്റെ അടുത്തോട്ട് ഭഗവാൻ കൊണ്ടുപോയി, അങ്ങനെ വേണം പറയാൻ. എല്ലാവർക്കും ഒരു സമയം ഉണ്ടാവും ഈ ഭൂമിയിൽ നിൽക്കുന്നത് വരെ. പക്ഷെ അത് നമ്മൾ ഓവറായിട്ട് ഒരാളുമായിട്ട് സ്നേഹിക്കുമ്പോഴത്തേക്കും അയാൾ വിട്ടുപോകുമ്പോഴുള്ള സങ്കടം അത് ഒരാൾക്ക് നികത്താൻ പറ്റത്തില്ല. പക്ഷെ ഭഗവാന്റെ അടുത്താണ് പോയതെന്ന് അറിഞ്ഞാൽ ഒരേ ഒരു സമാധാനം മാത്രമേ മനസ്സിലുള്ളൂ. പക്ഷേ അതിൽ നിന്ന് റിക്കവർ ആവാൻ കുറേ സമയം വേണ്ടി വന്നു. ഇപ്പോൾ ഓക്കെയാണ്. എല്ലാവരോടും അപ്പയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നറിയാം. എല്ലാവർക്കും സന്തോഷം, എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി എല്ലാ ദിവസവും അല്ലെങ്കിലും ആഴ്ചയിൽ 2 ദിവസമെങ്കിലും ഞാൻ വീഡിയോ ഇടും. കാരണം പണ്ടൊന്നും എൻ്റെ കയ്യിൽ ഫോണൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ബാംഗ്ലൂരാണ്, പഠിക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. എല്ലാവർക്കും സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.